നമ്മുടെ പ്രിയപ്പെട്ട എം എസ് കോട്ടയലിന്റെ എയർപോർട്ട് ഗാർഡനിലാണ് നമ്മൾ എത്തിയുള്ളത്. നമ്മൾ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇനം മാവും തൈകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ് വെറൈറ്റി എന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട് അവസാനം വരെ കാണാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ ഏത് വെറൈറ്റി നോക്കണേ? ആദ്യം നമ്മൾ ഈ ഗോലക്ക് കാഴ്ച നിൽക്കുന്ന ഒരു ഗോലക്കാണത്. നല്ലൊരു മാങ്ങയാണ്, സാമാന്യം വലിപ്പമുള്ള ഒരു 650-700 ഗ്രാമോളം ഭാരം വരുന്ന ഒരു മാങ്ങയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ റിസൾട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഈ ഗോലക്ക് എന്ന് പറയുന്നത്. എല്ലാവരും വെക്കേണ്ട ഒരു മാവാണ്. വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം നൽകുന്നുണ്ട്, നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, അണ്ടി വളരെ കനം കുറവാണ്. സാധാരണ നമ്മൾ മാങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മധുരം വേണം, നല്ല ഫ്ലഷ് ആയിരിക്കണം, പിന്നെ അണ്ടി വളരെ കനം കുറവായിരിക്കണം, ഒരു 600-700 ഗ്രാം വേണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരം ഗുണങ്ങളൊക്കെ തന്നെ ഈ ഗോലക്ക് മാങ്ങക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ അനുയോജ്യമായ മാവുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഗോലക്ക്. ഇതിപ്പോൾ ഡ്രമ്മിൽ ആലോചിച്ചിട്ടുള്ളത്? ഇത് ഡ്രമ്മിൽ. എത്ര പ്രായമായിട്ടുള്ള? ഇത് ഏകദേശം 6 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. അടുത്ത് നമുക്ക് ഈ മൊത്തം മാവുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഗോലക്കാണ് ഈ ഡ്രമ്മിൽ ഇരിക്കുന്നത്. ഇത് ഗോലക്കാണ്, നല്ല ബുഷായ നല്ല ചെടിയാണ്, കണ്ടല്ലേ. നമ്മളിതിനെ ട്രെയിൻ ചെയ്ത് അതിൻ്റെ ആ ഭംഗിയിലൊക്കെ വെച്ച് ഇതൊക്കെ ഈ വർഷം കായ്ച്ചിരുന്ന് റെഗുലറായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ്. നമ്മുടെ കാലാവസ്ഥക്ക് സൂട്ടബിളാണ്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം നാംബ്ലോഗുമായിയാണ്. നാംബ്ലോഗുമായി ഇത് ഇവിടെ ഫ്ലവർ ചെയ്തി കായ്ച്ചാൽ ഇത് കാട്ടിമണ്ണണ്ട. ഇത് ഇത് നല്ല ഇതൊക്കെ നമ്മൾ കായ്ച്ചു നിൽക്കുന്ന മാവാണ്. നല്ല ട്രെയിൻ ചെയ്ത് നമുക്ക് ഇതിനകത്ത് താഴെ നിന്ന് കഴിഞ്ഞാൽ തല തട്ടാത്ത രീതിയിൽ നമ്മളിത് കണ്ടില്ല ഡ്രമ്മിന്. കാട്ടിമണ്ണാണ് നല്ല. ഇത് ശരിക്കും ഇതിന്റെ പേര് ചോക്കന്നാൻ എന്നാണ്. പിന്നെ ഇതാ ഇത് സിദ്ധു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സിദ്ധു മാങ്ങാണ് അത്. ഓരോ മാങ്ങയും നമ്മളിങ്ങനെ നോക്കിപ്പോ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ പറയുമ്പോൾ നമുക്കൊന്നും കാണാനില്ല. ഇത് നാംബ്ലോഗുമായാണ്. അത് ബനാന മാങ്ങ നമ്മൾ പറയുന്ന മഹാചാനുക്കാണ്. തമ്മിലുള്ള മാത്രമാണ് നമ്മള് പരിചയപ്പെടുന്നത്. ഇത് മല്ലികയാണ്. ഇത് മല്ലിക. ഇത് നമ്മുടെ സീസൺ ഇതായതുകൊണ്ട് അധികണത്തിലൊക്കെ ഒന്നും ഇതില്ലല്ലേ? ഇല്ല, ഇത് ഇതിപ്പോ സീസൺ കഴിഞ്ഞില്ല, മാങ്ങയുടെ സീസൺ കഴിഞ്ഞില്ല. ഇത് പിന്നെ അൽഫോൺസ് ആണ്, രക്തഗിരി അൽഫോൺസ് ആണ്. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ ഭംഗി ഉണ്ടല്ലോ, നമ്മൾ പ്ലാന്റുകൾക്കൊക്കെ അതിൻ്റെ ഒരു ഭംഗി കാണാനുള്ള ഒരു വെറും മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഒത്തിടങ്ങണം, അപ്പോഴേ മാവാവുള്ളൂ. നമുക്ക് എങ്ങോട്ട് അങ്ങോട്ടൊരു കമ്പ് ഇങ്ങോട്ടൊരു കമ്പ് വൃത്തിയില്ലാത്ത രീതിയിലല്ല, അതിന് മാവിൻ്റെ ഒരു ഷേപ്പ് എല്ലാം നല്ല. അത്തരം മാവുകളാണ് നമ്മൾ ഡ്രമ്മിൽ വെച്ചാൽ കാണാനൊരു മാങ്ങ കായ്ച്ചില്ലെങ്കിലും മാവ് കാണാനൊരു ഭംഗിയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കാട്ടിമണ്ണാണ് കായ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിപ്പോൾ അൺസീസൺ ആണ്. ഇപ്പോൾ നമുക്കറിയത് ജൂലൈ ആണ്, ജൂൺ ജൂലൈ ആയില്ലേ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു മാങ്ങ ഉള്ളത്. അത് പിന്നെ 2-3 പ്രാവശ്യം കായ്ക്കും ഈ കാട്ടിമോള്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ അതിനുണ്ട് വർഷത്തിലല്ലേ? ആ വർഷത്തിൽ കാണുന്നല്ലോ. ഇതൊക്കെ 2 പ്രാവശ്യം കായ്ച്ച മാങ്ങയാണ്. ഇതിപ്പോ നമ്മള് ഈ നാംബ്ലോക്കുമായി ഒന്ന് ട്രെയിൻ ചെയ്താണ്, ഹാർഡ് പ്രൂണിങ് ചെയ്താണ്, ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്താണ്. ഇവിടെ ഒരു മാങ്ങ എടുത്ത് പറയാതെ നമുക്ക് പരിചയപ്പെടുന്നത് മല്ലികയാണ്. മല്ലിക മാങ്ങ. മല്ലിക എന്നുള്ള ഹൈബ്രിഡ് ആണ് എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് നീലനും ദശരും തമ്മിൽ ഒരു ക്രോസിൽ ഉണ്ടായതാണ്. അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. പിന്നെ ഇത് അത് മഹാചാനു. ഇത് അമരാവല്ലിയാണ്. ഇപ്പൊ മല്ലികയുടെ ഓപ്പോസിറ്റ് ക്രോസ് ആണത്. അതെന്നാൽ ഇതില് മാതൃവൃക്ഷമായി വരുന്നത് ദശേരിയും പിതൃവൃക്ഷമായി വരുന്നത് നീലനുമാണ്. ഇത് ICR വികസിപ്പിച്ചാണ്. നല്ല മാങ്ങയാണ്. പിന്നെ നന്നായിട്ട് കായ്ഫലം നയിക്കും. കൊല്ലയിൽ നന്നായിട്ട് കായ പിടിക്കും. പക്ഷെ മല്ലികയിൽ അത്ര വലിപ്പം ഇവിടെ നമ്മൾ ഇതിൽപ്പെട്ട ഇത് കഴിച്ചിട്ടില്ല. ഇതിൽപ്പെട്ട ഒട്ടനവധി മാവുകൾ ബാക്കിലുള്ളതോ ഈ കണ്ടത് ഇവിടെ ഒരു സൈഡിലൂടെ പോവാം. ഇതൊരു അമേരിക്കൻ മാങ്ങയാണ്, മാവാണ് ഇത്. ഇതുമല്ലേ നമ്മൾ USA മാങ്ങ ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇതിന് ഏത് വെറൈറ്റി ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആരും അമേരിക്കൻ വെറൈറ്റി ആണ്, പുറത്തുനിന്ന് വന്നതാണ്. അപ്പൊ എന്താണെന്നുള്ളത് അറിയില്ല. എന്റെ ഇത് കായ്ച്ചിട്ടില്ല. അത് നമ്മള് നല്ലതായിട്ട് അതിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഇനമാണ്. ആന്ധ്രയിൽ നിന്ന് വരുന്ന മൽഗ. ആന്ധ്രയിൽ നിന്ന് വന്ന മല്ലിക ആവട്ടെ മൽഗാവട്ടെ അത് പിന്നെ അതിൻ്റെ ടേസ്റ്റിലും ക്വാളിറ്റിയിലൊക്കെ അല്പം വ്യത്യാസം കാണുന്നത് അവിടുത്തെ കാലാവസ്ഥയിലും മണ്ണിൻ്റെ ഒക്കെ പ്രദേശത്തിൻ്റെ ഒരു ഗുണമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇത് ഗോലക്കിൻ്റെ തൈയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇതാണ് ആർ ടി ടു. ഇവിടെ നെയ്സിലിക്കാരൊക്കെ ഇതിൻ്റെ ജമ്പോറട്ടം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഞാൻ അതിന് RT2 ആക്കിയത്. അതിൻ്റെ വലിയ നെയ്സറിയിലൊക്കെ പോയിട്ട് RT2 ആണ്. പിന്നെ ജമ്പോറട്ട അല്ല, ജമ്പോറട്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു മാങ്ങയുണ്ട്, അല്പം നീണ്ട് അല്പം ചുവന്ന കളർ. ഇത് RT2 ആണ്. ഇത് ആസ്ത്രേലിയൻ്റെ മാങ്ങയാണ്.
നന്നായിട്ട് ഒരു വലുപ്പം വരും, നല്ല മാങ്ങക്കൊക്കെ ഒരു കിലോൻ്റെ ഒക്കെ പുറത്തും അകത്തും ഒക്കെ ആയിട്ടുള്ള ഭാരം വരും, നല്ല ടേസ്റ്റാണ്. കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിലും മാങ്ങ നല്ലതാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മാങ്ങയാണ് ഇത്. ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ് ഇവിടെ നിന്ന് ക്യൂസാം റോഡ് എന്നാണ് പറയുന്നത്. ഇത് ഫ്ലവർ ചെയ്ത് കാഴ്ചയാണ്, നല്ല മാങ്ങയാണ്, നമ്മൾ ട്രെയിൻ ചെയ്ത് നല്ല എടുത്ത് വിടുന്നൊരു പ്ലാന്റാണ്. ഇത് അരുണിക എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് അമരാവലിയും വനരാജും തമ്മിലുള്ള ഒരു ക്രോസാണ്. ഇതൊക്കെ ഇപ്പം എങ്ങനെ എത്ര വർഷമായിട്ടുണ്ടാവും? ഇതൊക്കെ ഒരു 6 വർഷമായ പ്ലാന്റ്. ഡ്രമ്മിൽ വെച്ചൊക്കെ അത്യാവശ്യം പ്രായമായ എല്ലാം ഇപ്പോൾ ഫ്ലവറിങ്ങും സീസണിൽ കായ്ക്കുന്ന സീസണിലൊക്കെ ഒരു ഒട്ടുമിക്കതും കായ്ച്ചിരുന്നു. ഇത് നമ്മുടെ പിന്നെ അൽഫോൺസ് ആണ്. ഇത് ദേവഗൗഡ് അൽഫോൺസ് ആണ്, കാരണം ആ ഭാഗത്തു നിന്ന് വന്നതാണ് ദേവഗൗഡ്. ഇത് നമ്മൾ മൂവാണ്ടനാണ്, അത് എവിടെയും കിങ്ങാണ്. മൂവാണ്ടനാണ് ഇപ്പൊ കാലമില്ലാത്ത കാലത്താണ് മാങ്ങ കായ്ച്ചു നിൽക്കുന്നത്. നല്ല മാങ്ങയാണ്. ഇതിന് കായലുണ്ടായിരുന്നത് ഫ്ലവർ ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ല, ഇവിടെ നമുക്ക് നോക്കൂ. ഇത് ഡ്രമ്മിൽ വെച്ചാൽ ഇതിന് ഇങ്ങനെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഭാഗത്ത് കായുണ്ട്. ഇപ്പം ഇതാ ഫ്ലവർ വന്നിരിക്കുന്നു. ഇത് കല്ലുകെട്ടിയെന്ന് പറഞ്ഞ മാങ്ങയാണ്. മാങ്ങയിൽ നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങയാണ് കല്ലുകെട്ടി. ഇത് നമ്മുടെ മണ്ണുത്തി വികസിപ്പിച്ചെടുത്ത ഒരു മാവാണ് കല്ലുകെട്ടി. ഹൈബ്രിഡ് നാടനാണ്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ഒന്നുമല്ല, നാടൻ വെറൈറ്റിയാണ്. നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇത് സ്വീറ്റ് പ്രിൻസ് എന്ന് പറയും. സ്വീറ്റ് പ്രിൻസ് നല്ല മാങ്ങയാണ്, നല്ല മധുരമാണ്, വലുപ്പമുള്ള മാങ്ങയാണ്. നമ്മുടെ സൂപ്പർ ക്യൂനൊക്കെ പോലെ വലിയ മാങ്ങയാണ് ഇത്. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് പ്രിയൂരാണ്. ഇത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രിയപ്പെട്ട മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്, ഫൈബറില്ല, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഡ്രമ്മിൽ വെച്ച് നോക്കിയാണ്. ഡ്രമ്മിൽ വെച്ചപ്പോൾ വല്ല കുഴപ്പമൊന്നും കാണുന്നില്ല, നല്ല വളർച്ചയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തിരുന്നു, ഈ വർഷം ഇനി കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ഹൈബ്രിഡ് മാത്രമല്ലല്ലോ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത്, എല്ലാ ഇനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാം പരീക്ഷണമാണല്ലോ, ഒരു പരീക്ഷണം കൂടെ, ഒരു പരീക്ഷണശാല കൂടെയാണിത്. ഒരു നഴ്സറി അല്ല ഇവിടെ, നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ആവശ്യക്കാർ വന്നു ഡ്രമ്മിലുള്ള ഇങ്ങനെ കൊടുക്കുമോ? ഡ്രമ്മിലുള്ള എല്ലാം നമ്മൾ കൊടുക്കുന്നില്ല, എന്നാലോ കൊടുക്കുന്നുണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ ഇതേപോലെ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ കായ്ഫലം നോക്കുന്നതിനും അതിൻ്റെ ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ കൊടുക്കും. ഇവിടെ കോമൺ ആയിട്ട് കുറേ എളുപ്പമുള്ള വെറൈറ്റികൾ കൊടുക്കും. ചിലത് റയർ വെറൈറ്റി ഒക്കെ ഉണ്ടാവും, ഒന്ന് രണ്ടൊക്കെ, അത് നമ്മൾ കൊടുക്കില്ല. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ചക്കരക്കുട്ടി. ചക്കരക്കുട്ടി ചക്കരക്കുട്ടിയിൽ ഇതാ അവരൊക്കെ മാങ്ങ കണ്ണിമാങ്ങ പിടിച്ചിരിക്കുന്ന മഴയായ കാരണം കൊണ്ടായിരിക്കും അത് കായ്ച്ചിരുന്നത്. കായ്ഫലം നൽകുന്നതാണ്. ഇപ്പം നമ്മളിതൊക്കെ മാവ് ഇവിടെ കണ്ടില്ല, കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളാണ്. ഇതൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് കിങ് എന്ന് പറഞ്ഞൊരു മാവാണ്. കിങ് വെറൈറ്റി, കിങ് വെറൈറ്റിയാണ്. ഇത് മറ്റൊരു വെറൈറ്റി ഇതാ. ഇത് ഒരു അമേരിക്കൻ വെറൈറ്റിയാണ്, നല്ല വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് അമേരിക്ക എന്ന് പറഞ്ഞു, USA എന്ന് പറഞ്ഞു മാത്രം വന്ന മാവ്. കുറച്ച് മാവ് അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് നമുക്ക് ഇനി കണ്ടുപിടിക്കണം. ഇത് ദശേരി എന്ന് പറഞ്ഞൊരു മാവാണ്. ദശേരി നമ്മളെ ഒരുപാട് അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിഞ്ഞിട്ടിപ്പോ എല്ലാം കവർ ചെയ്തോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ആ കുറെ മാവുകൾ നമ്മൾ ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടോ? ഇതാണ് നമ്മളെ പിന്നെ കുളമ്പ്. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല വിഷയ ഒരു മാവാണ് കുളമ്പ്. കുളമ്പ് അല്ലേ, നല്ല മാവാണ്. ഇത് വർഷം കായ്ച്ചിരുന്നു, നന്നായിട്ട് കായ്ച്ചിരുന്നു. കുളമ്പ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ സൂട്ടബിളാണ്. നന്നായിട്ട് മാങ്ങ കായ്ക്കും, നന്നായിട്ട് മാങ്ങ പിടിക്കും അതിൽ. നമ്മുടെ അനിൽകുമാർ സാറുണ്ട്, ഒരു കുളമ്പ് വെച്ച് കഴിഞ്ഞാൽ 10 മാങ്ങ കുടുംബത്തിനും 10 മാങ്ങ അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ കാണുമെന്ന് പറയും. അങ്ങനത്തെ ഒരു മാവാണ്, നന്നായിട്ട് കായ പിടിക്കും. ഞാൻ പ്രത്യേക രീതിയിൽ ട്രെയിൻ ചെയ്താണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് വരാം. ഇത് ഞാൻ ചെറുതാകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മാവുണ്ടായിരുന്നു, അതിൽ ഞാൻ ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഭക്ഷണമൊക്കെ തരുമ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുന്ന വലിയിരുന്ന് ഇങ്ങനെ കഴിക്കും. അങ്ങനെ ഒരു മാവ് ഉണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതേ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ അടിയിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു മാവാണിത്. ഇവിടെ ഇരുന്നല്ലേ ഉറപ്പുണ്ടല്ലേ, നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു കശാല പോലെ അവർ ഷേപ്പ് ചെയ്താണ്. ഏത് ഇനത്? ഇത് പൂസ സുരയ്യ എന്ന് പറയുന്ന ഒരു ഹൈബ്രൈഡാണ്, ICR-ന്റെയാണ്. നല്ലൊരു മാങ്ങയാണ്. അടുത്തത് ഇതാ നമ്മളെ നാംഡോക്കുമായി ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കാലമില്ലാത്ത കാലത്ത് ഇത് നമ്മളെ നല്ല മാങ്ങ കായ്ച്ചില്ല, പക്ഷെ കാലമില്ലാത്ത രീതിയിൽ കായ്ക്കുമ്പോൾ മാങ്ങക്ക് കുറെ വൈകല്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കായ്ക്കണ മാങ്ങല്ലേ, വേണ്ട രീതിയിൽ. ഇതൊരു പ്രത്യേകമായ ഒരു മാങ്ങാണ്. ഇതാണ് ലോകത്തിലെ രണ്ടാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു മാങ്ങയാണ്. നമ്മളെ വിക്കിപീഡിയയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ
ഇത് പാകിസ്ഥാന്റെ സിന്ദരിയാണ്. സിന്ദരി അല്ലേ? സിന്ദരി ഭയങ്കര ടേസ്റ്റാണ്. വിദേശത്തൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം പാകിസ്ഥാന്റെ സിന്ദരി, ചോസ, അൻപറത്തോൾ, ഇതൊക്കെ പാകിസ്ഥാനിൻ്റെ വളരെ പ്രിയപ്പെട്ട ടേസ്റ്റുള്ള മാങ്ങകളാണ്. സിന്ദരി ഒരു വേറെ ലെവലാണ്. ഇവിടെ എവിടെയാണ് അത്? അതിൻ്റെ അണ്ടി കൊടുന്ന് മുളപ്പിച്ചിരിക്കുന്നത് പോളിയാണോ മോണമാണോ എന്നറിയില്ല. ഇതുവരെ കാഴ്ചയില്ല. എനിക്ക് വന്നത് പിന്നെ മോണമാണ്. അത് എൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ കാഴ്ചയിരുന്നു. പക്ഷേ അത് ആ ഒരു മാതൃ സ്വഭാവം കാണിച്ചിട്ടില്ല. കേരളത്തിലെവിടെയെങ്കിലും ചോസ്യ സിന്ദരിയൊന്നും അടിസ്ഥാനപരമായി എവിടെയും കാഴ്ചതായിട്ടുള്ള ഒരു നമുക്ക് ഒരു വിശദീകരണം നൽകാനായിട്ടില്ല. പിന്നെ ഈ ബംഗാളിൽ നിന്ന് ചൗസ എന്ന് പറഞ്ഞ് വരുന്ന ഒരു മാങ്ങയുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് ചൗസ അല്ല. അത് അതൊക്കെ പിന്നെ പലയിടത്തും കാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥ വിദേശത്ത് പോയവർക്ക് അറിയാലോ ചൗസ ഒക്കെ അതിന്റെ മധുരം അതിന്റെ സ്മെല്ലും അതൊക്കെ ഒരു വേറെ ലെവലാ. ഇത് കേസറാണ്. ഇത് നമ്മളെ ഗുജറാത്തിന്റെ ഒരു പ്രിയപ്പെട്ട മാങ്ങയാണ്. നമ്മുടെ ഇന്ത്യൻ മാങ്ങയുടെ ഗണത്തിൽ ഒരു രണ്ടാം സ്ഥാനത്തൊക്കെ വന്നു നിൽക്കുന്ന ഒരു മാങ്ങയാണ്. ഇത് ഭൗമസൂചിക പദവി ലഭിച്ച ഒരു മാങ്ങയാണ്. നല്ല മാങ്ങയാണ് ഈ കാണുന്ന നമ്മുടെ കേസർ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഇനിയും ഒരുപാട് വെറൈറ്റികളൊക്കെ നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്താണ്ട് ഇനി ഇതാ ഇങ്ങോട്ട് വരാം. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതാ ഒരു കാഴ്ചവെക്കുന്ന ഒരു ചെറിയ മാങ്ങ, നല്ല ഭംഗിയുള്ള ഒരു മാവ് കണ്ടില്ലേ? നല്ല മിയാസാക്കി പോലെ കാഴ്ചിക്കുന്ന ഒരു മാ. ഇത് പിന്നെ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് നല്ല രസമാണ്. പഴുത്താലും നല്ല ടേസ്റ്റാണ്. അണ്ടി കനകുറവാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കേണ്ട ഒരു മാവാണ് റെഡ് ഡ്രാഗൺ. റെഡ് ഡ്രാഗൺ നമുക്ക് അറിയപ്പെടാത്ത ഒട്ടനവധി അറിയാത്തവർക്ക് അറിയപ്പെടാവുന്ന പരിചയപ്പെടാവുന്ന ഒട്ടനവധി മാവുകൾ നമ്മുടെ ഈ ശേഖരത്തിലുണ്ട്. നമുക്കറിയാം നല്ലൊരു മാവാണ്. നമ്മുടെ ഇവിടെ വരും പുതിയ പുതിയ മാവുകളെ പരിചയപ്പെടാം. ഇവിടെ ആ ബ്രൂണൈക്കിങ് ഉണ്ട് ഇവിടെ. ഇത് ബ്രൂണൈക്കിങ് ആണ്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ? ഇലയുടെ വലുപ്പമൊക്കെ കണ്ടില്ലേ? ഇത് വലിയ ഒരു മാവാണ് ബ്രൂണൈക്കിങ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വിദേശ ഇനം മാവുകളൊക്കെ ഒരു നഴ്സറി പോയി കാണുമ്പോഴും അല്ല ഇതൊക്കെ ആക്കും. ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഒക്കെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതൊക്കെ ഉണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ കാലാവസ്ഥയോട് എല്ലാ മാവുകളും കായ്ക്കുന്നില്ല, പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഈ ഞാനീ പറഞ്ഞ ഈ മാവുകളൊക്കെ ഇവിടെ കായ്ച്ച മാവുകളാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ മറ്റേ ഈ ബ്രൂണൈക്കിങ്ങിൻ്റെ അതുപോലെ നമ്മളിവിടെ കായ്ക്കാത്തൊരു മാവാണ് 4 kg. എല്ലാവരും അത് ബ്രൂണൈക്കിങ് എന്ന് പറഞ്ഞിട്ട് വിധ ആളുകൾ അത് സെയിൽ ചെയ്യുന്നുണ്ട്. ബ്രൂണൈക്കിങ് അല്ലാണ്ടിൻ്റെ ഇല ഏകദേശം സൊസൈറ്റി താമസിച്ചിട്ടുണ്ടെങ്കിലും അത് കാണിച്ചു തരാം. ഇതാ അതിപ്പോൾ നമ്മുടെ അടുത്ത് നല്ല ഇത് ഒരു 8 വർഷമായ ഒരു പ്ലാന്റാണ്. അത് 4 kg മാങ്ങ എന്ന് പറയും. ഇതല്ലേ? ഇത് എവിടെ കായ്ച്ചതായിട്ട് കേരളത്തിൽ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് നിൽക്കുന്നത് ആ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല. അത് ഇങ്ങനെ പരിചയപ്പെടുത്തോ പരിചയ 4 kg. പക്ഷേ പല ആളുകൾ അത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പം നമുക്കറിയുന്നത് നോർത്ത് ഇന്ത്യയിൽ കഴിക്കുന്ന ലങ്കര, ദശേരി, പിന്നെ ഇംസാഗർ പോലുള്ള ആ ഒരു ഭൂപ്രദേശത്ത് കായ്ക്കുന്ന മാങ്ങകൾ ഇവിടെ വേണ്ടത്ര പെർഫോം ചെയ്യുന്നില്ല. അതുപോലെ ഈ പിന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് കായ്ക്കുന്നുണ്ട്. ഒരു വർഷം കായ്ക്കും പിന്നെ ഒരു വർഷം കായ്ക്കില്ല, അങ്ങനത്തെ ആൾട്ടർനേറ്റീവ് മാവുകളുണ്ട്. അതുപോലും എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട് ഇവിടെ എടുത്ത് സെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മാവുകളെ പറ്റി നമ്മൾ ഒരു പഠനം നടത്തുമ്പോൾ എല്ലാ വർഷവും റെഗുലറായി കായ്ക്കുന്ന മാവ് വേണം. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് സൂട്ടബിൾ ആയിരിക്കും. നമ്മളിവിടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഇവിടെ 6 മാസം ഇപ്പോൾ കണ്ടില്ല മഴ. ഈ മഴ എല്ലാ മാവുകൾക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയോ നന്നായി കായ്ഫലം ലഭിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ഇനം വിദേശ മാവുകൾ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമാണ്. അപ്പോൾ എല്ലാ മാവുകളെയും നമ്മളൊരു തരത്തിലേക്ക് ഇപ്പോൾ നമ്മളിവിടെ തന്നെ കായ്ക്കുന്ന മാവും കായ്ക്കാത്ത മാവുകളും ഉണ്ടല്ലോ. അത് ഒരു കർഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാവ് വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അറിയണം. കാരണം സ്ഥലപരിമിതി വളരെ കുറവാണ്. 5-10 cents സ്ഥലമുള്ളവരാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മളൊരു മാവ് വെക്കുമ്പോൾ ആ ഒരു സ്ഥലം പാഴായി പോകരുത്. ആ ഒരു മാവ് വലിയ വലുതായി പടർന്ന് അല്ലെങ്കിൽ വലുതായി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ പിന്നെ ചുരുങ്ങിയ സ്ഥലത്ത് വലിയ പടുവൃക്ഷമായി വളരാത്ത മാവുകൾ എല്ലാ വർഷവും റെഗുലറായി കായ്ക്കുന്ന മാവുകൾ കായ്ച്ചാൽ തന്നെ നമുക്ക് ഗുണനിലവാരം കിട്ടുന്ന നല്ല മധുരമുള്ള മാങ്ങകൾ തിന്നാൻ രുചിയുള്ള മാങ്ങകൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്.